തൃശൂർ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് മുളങ്കുന്നത്തുകാവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര. ദൂരെ നിന്ന് ഇന്ത്യാഗേറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മതിലുകളില്ലാത്ത ഒരു കമാനം തെളിഞ്ഞു വന്നു. അതിൽ പ്രാചീന ദ്രാവിഡ ലിപിയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ വലത്തോട്ട് തിരിഞ്ഞു. നീല നിറത്തിൽ ഒരു ഭീമാകാരമായ കെട്ടിടം എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഇറ്റലിയിലെ കൊളോസിയത്തെ അനുസ്മരിപ്പിക്കും വിധം ആധുനിക രീതിയിൽ 21-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടമാണത്. പുതിയ അക്കാദമിക് കോംപ്ലക്സ് ആണ് അതെന്ന് അവിടുന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നു ഞാൻ എൻ്റെ യാത്ര തിരിച്ചു. ഇടതുവശത്തായി സിഡ്നിയിലെ ഒപ്പേര ഹൗസിനെ അനുസ്മരിപ്പിക്കും വിധം ഒരു കെട്ടിടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. TMC അലൂമിനി അസോസിയേഷൻ പടുത്തുയർത്തിയ പടുകൂറ്റൻ ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആണെന്ന് എൻ്റെ ഡ്രൈവർ പറഞ്ഞു തന്നു. ഞാൻ മെല്ലെ അതിൻ്റെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ പ്രധാനമന്ത്രിയെ അനുസ്മരിപ്പിക്കും വിധം എൻ്റെ ക്യാമറ കണ്ണ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി കൈവീശുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടർ ബാസ്കറ്റ്ബോൾ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മറ്റു ചിലർ ബാഡ്മിൻ്റൺ കളിയിലായിരുന്നു. തീർത്തും മാപ്പിൾ വുഡ് ഫ്ലോറിംഗുള്ള ഈ സ്പോർട്സ് കോംപ്ലക്സ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഏക ഇൻഡോർ സ്റ്റേഡിയമാണ്. കൈവീശി കാണിച്ച കുട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. തീർത്തും പ്രകൃതിരമണീയമാണ് ഈ കോളേജ്. ആഡംബര രീതിയിലുള്ള ഈ റോഡിൻ്റെ നിലവാരം കണ്ട് ഈ കോളേജ് കേരളത്തിൽ തന്നെയാണോ എന്നോർത്ത് എൻ്റെ കിളി പോയി. നേരെ കാണുന്ന കെട്ടിടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാണം തുടർന്നു. അപ്പോൾ ഇടതുവശത്ത് ഒരു അമ്പലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരീക്ഷാ കാലഘട്ടങ്ങളിൽ കുംഭമേളയെ ഓർമ്മിപ്പിക്കും വിധം അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാണ് പ്രദേശവാസികളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് പിന്നീട് എന്നെ ആകർഷിച്ചത് പാർലമെൻറ്റിനോട് സാദൃശ്യമുള്ള പരമ്പരാഗത രീതിയിൽ ഓടുമേഞ്ഞിട്ടുള്ള ഒരു കെട്ടിടമാണ്. പഴയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് അതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇത് സുപ്രധാനമായ പല കേസുകളിലും നീതിന്യായ നിർവഹണത്തിന് നിർണായകമായ പങ്കുവഹിച്ച ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. ഇതിൻ്റെ വലതുവശത്തായി ATM കൗണ്ടറിൻ്റെ മുന്നിലുള്ള മരക്കൂട്ടത്തിന് കീഴിൽ തകർന്നടിഞ്ഞുപോയ ദാരുശില്പങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ ബാബിലോണിയൻ ഉദ്യാനത്തെ അനുസ്മരിപ്പിക്കും വിധം ഒരു ഉദ്യാനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അകാലത്തിൽ പിരിഞ്ഞുപോയ 22-ാം ബാച്ചിലെ ജിബീഷ് എന്ന വിദ്യാർത്ഥിയുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് ഈ ഉദ്യാനം. ഉദ്യാനത്തിൻ്റെ പ്രധാന കവാടം വഴി ഞാൻ എൻ്റെ യാത്ര തുടർന്നു. മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഈ ഉദ്യാനം പഠിക്കുവാനും ഒഴിവ് സമയങ്ങൾ സുഖകരമായി ചിലവഴിക്കാനും ഫൈനാൻസ് വേദികൾക്കും മറ്റും ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വർഷാവർഷം ഈ കോളേജിൽ ഇൻ്റർ കോളേജിയേറ്റ് ഡാൻസ് ഫെസ്റ്റ് പ്ലാസ്മ എന്ന പേരിൽ നടത്തി വരാറുണ്ട്. ഭക്തിയുടെ ചന്ദന കുങ്കുമ ഗന്ധങ്ങളിലൂടെ കാലം കയ്യൊപ്പ് വെച്ച പാരമ്പര്യ വഴികളിലൂടെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു.
മെഡിക്കൽ കോളേജിനെ ലക്ഷ്യമിട്ട് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞു. വളരെ വ്യത്യസ്തമായ ട്രാഫിക് നിയമങ്ങളാണിവിടെ. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന തീർത്തും അലസരും ഉദാസീനരുമാണ് ഇവിടുത്തെ ജനങ്ങൾ. ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുന്നിലെത്തി. പാവങ്ങളുടെ അത്താണി എന്നറിയപ്പെടുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അകത്തളത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അവിടെ മുന്നിലുള്ള പൂന്തോട്ടത്തിൽ ശിലയിൽ കൊത്തിവെച്ച ഏതോ ഒരു മഹാന്റെ രൂപം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മെഡിസിൻ്റെ പിതാവായ ഹിപ്പോക്രേറ്റസിൻ്റെ ശില്പമാണെന്ന് എൻ്റെ ഡ്രൈവർ എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ചുറ്റും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. മെഡിക്കൽ കോളേജിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന നഴ്സിംഗ് കോളേജ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ക്ലാസുകൾ അവസാനിച്ചിരുന്നു. ഒരു മാലാകയെങ്കിലും കാണാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ വെമ്പുന്നത് കണ്ട് എൻ്റെ ഡ്രൈവർ എന്നെ വളരെ അവജ്ഞതയോടെ നോക്കി. പരസ്പരം ചിരിച്ചുകൊണ്ട് ഞങ്ങൾ കാഷ്വാലിറ്റിയുടെ മുൻപിലൂടെ യാത്ര തുടർന്നു. എന്താവും എന്തോ. അവിടെ ഇടതുവശത്തായി കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ വഴി ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അവിടുത്തെ റോഡും കെട്ടിടവും. ഹരിതാപവും പച്ചപ്പും തീരെ കുറയാതെ തന്നെ ഇത് നിർമ്മിച്ചു എന്നുള്ളത് തീർത്തും അവിശ്വസനീയമാണ്. അകത്തേക്ക് കയറുകയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ എതിരെ വന്ന പോലീസ് ജീപ്പിനെ കണ്ട് ഡ്രൈവർ വണ്ടി തിരിച്ചുവിട്ടു. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിലേക്കാണ്. MBBS കോഴ്സിന് ശേഷം ഉപരിപഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികളുടെ വണ്ടികളാണ് അതെന്ന് ഡ്രൈവർ പറഞ്ഞു തന്നു. പിന്നീട് ഞങ്ങൾ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് കാണിക്കുന്നില്ല. ഇവിടെ എവിടെയോ മൊബൈൽ ജാമർ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് പരീക്ഷകൾക്കും ആഘോഷങ്ങൾക്കും ഒരുപോലെ വേദിയാകുന്ന TMC-ക്കാരുടെ ഓഡിറ്റോറിയമാണ് ആ ബിൽഡിംഗ് എന്ന് അറിയാൻ കഴിഞ്ഞു. വൃക്ഷലതാതിഫല മൂലാദികളാൽ അലങ്കൃതമായ വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇടതുവശത്തായി പഴമയെ വിളിച്ചോതുന്ന കുറച്ച് കെട്ടിടങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൊച്ചി മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പണികഴിപ്പിച്ച TB സാനിറ്റോറിയത്തിൻ്റെ കെട്ടിടങ്ങളിലാണ് സെക്കൻഡ് ഇയർ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെയാണ് നിർദ്ദിഷ്ടമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വരാൻ പോകുന്നത്. ഒന്നാം വർഷ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മുന്നിലൂടെയാണ് ഞങ്ങളുടെ പ്രയാണം. വടക്കുന്നാഥനും പാറമേക്കാവും പോലെ ഫിസിയോളജി ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖാമുഖം നോക്കിയിരിക്കുന്നത് ഞങ്ങളിൽ കൗതുകമുണർത്തി. തുടർന്നുള്ള യാത്രയിൽ വേൾഡ് കപ്പിൽ തകർന്നടിഞ്ഞ ഏതാനും ടീമുകളുടെ ഫ്ലക്സിൻ്റെ അവശിഷ്ടങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ത്രികോണാകൃതിയിൽ ഇരിപ്പിടങ്ങൾ പണികഴിപ്പിച്ച പ്രദേശമാണ് ട്രയാങ്കിൾ. TMC-യുടെ ഹൃദയഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. നല്ല വിശപ്പ്. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിനെ ലക്ഷ്യമാക്കി നടന്നു.
അല്പം ഭക്ഷണം കഴിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഞാൻ അകത്തേക്ക് കടന്നു. അവിടെ പൗരാണിക വേഷം ധരിച്ചവർ ഭക്ഷണവും മറ്റും വിളമ്പുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾ എന്നെ നോക്കി എന്തോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ജോലിയിൽ തൽപരനായി. തീർത്തും ബീട്രൂട്ടുകൾ കൊണ്ട് നിർമ്മിതമായ കട്ട്ലറ്റും മസാലദോശകളുമാണ് ഇവിടുത്തെ ആകർഷണം. ട്രയാങ്കിളിന് എതിർവശത്തുള്ള കെട്ടിടമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്. അതിനുള്ളിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അവിടെ എത്തിയപ്പോൾ കുറച്ചു പേർ ടേബിൾ ടെന്നീസ് കളിയിലേർപ്പെട്ടിരിക്കുകയാണ്. മറ്റു ചിലർ അവരുടെ പേശികൾ പെരുപ്പിക്കുന്നതിലുള്ള തന്ത്രപ്പാടിലാണ്. മല്ലന്മാരുടെ കളരിയായ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഈ മൾട്ടിപർപ്പസ് ജിം എന്നിൽ കൗതുകമുണർത്തി. ട്രയാങ്കിളിന് സമീപമായി ചതുരാകൃതിയിൽ ലെക്ചർ ഹാൾ പണികഴിപ്പിച്ച പ്രദേശമാണ് TMC സ്ക്വയർ. പാമ്പും കോണിയും ഓർമ്മപ്പെടുത്തും വിധം ഒരു സ്തൂപം ഞങ്ങളെ വരവേറ്റു. റോഡ് ഓഫ് അസ്ക്ലേപ്പിയസ് ആണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ലെക്ചർ ഹാളിന് മുന്നിൽ പരീക്ഷാകാലത്തിൻ്റെ ചൂടറിയിക്കും വിധം നിരവധി കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ചിലർ പഠിത്തം പോലെ അഭിനയിക്കുന്നതും കാണാം. മറ്റു ചിലർ അറിവിൻ്റെ മായാലോകത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അധികം ആഴത്തിൽ പോകാതെ കരക്കിരിക്കുന്ന ഒരു ബാലൻ ക്യാമറ കണ്ണു നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലെക്ചർ ഹാളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെയും പലരും പഠനത്തിലാണ്. ഞാൻ എൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. യാത്ര അവസാനിപ്പിച്ച് മടങ്ങാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ പന്ത് കളിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നേരം സന്ധ്യയായി. തൃശൂർ മെഡിക്കൽ കോളേജും അതിൻ്റെ ചുറ്റുപാടും ഇരുളിൻ്റെ കമ്പളം പുതച്ചു തുടങ്ങി. എൻ്റെ രാജ്യമായ തമ്പാനൂരിലേക്കുള്ള അവസാന വിമാനം 9:30 ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ മടങ്ങുന്നു.